ഹലോ കൂട്ടുകാരേ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അതെ, ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മൾ വീട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള വിൻഡോസോ ഡോർസോ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മെയിനായിട്ടും രണ്ട് ഓപ്ഷൻസാണ് നമുക്കിവിടെ തരുന്നത് മെൽബണിൽ. ഒന്നെങ്കിൽ നമുക്കത് അലുമിനിയം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വുഡനായിട്ട് ഉള്ള സാധനം നമുക്ക് തരും. അപ്പോൾ വുഡനായിട്ടുള്ള കാര്യത്തിൽ ഇവർ ചെയ്യുന്നത് തടികൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സ്റ്റെയിൻ ചെയ്യലാണ് പതിവ്. സ്റ്റെയിൻ അതുകൊണ്ട് ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് തടികൾ ഉണ്ടാക്കിയിട്ട് സ്റ്റെയിൻ ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് ഓടും. അത് കഴിയുമ്പോൾ നൈസായിട്ട് ഈ സ്റ്റെയിൻ ഇങ്ങനെ അങ്ങ് പൊളിഞ്ഞു പോകും. മനസ്സിലായില്ലേ? ഇവിടുത്തെ ഒരു കാലാവസ്ഥ അറിയാലോ, തണുപ്പ് എല്ലാ തരത്തിലുള്ള അത് 5 വെതർ ഇൻ 1 ഡേ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് അലുമിനിയം തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. എക്സ്റ്റീരിയർ ആയിട്ടുള്ള വിൻഡോസിനോ ഏത് സാഹചര്യം വന്നാലും അലുമിനിയമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ആ സെയിൽസ് പേഴ്സൺ നിങ്ങളോട് പറയും ആ ഉടനായിട്ടുള്ള സാധനം ലുക്കാണ്, ഭയങ്കര സെറ്റപ്പാണെന്നൊക്കെ പറയും. പക്ഷേ ദാ റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. പണച്ചെലവുണ്ട്, അതുപോലെ സമയം എല്ലാം പ്രശ്നമാണ്. സോ അതൊന്നും ഓർത്തിരിക്കുക, അപ്പോഴും നല്ലത് എക്സ്റ്റേണൽ വിൻഡോസിനും കാര്യങ്ങൾക്കും അലുമിനിയം തന്നെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചുതരാം. ദാ ഈ ഇരിക്കുന്നത് അലുമിനിയം വിൻഡോസാണ്, അലുമിനിയം ബോണ്ട് വിൻഡോസാണ്. ഒരു കുഴപ്പമില്ല, സെയിം ടൈമിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഈ വിൻഡോസ്. ഇനി യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കളറും പോയിട്ടില്ല, പെയിൻറ്റും പോയിട്ടില്ല, യാതൊരു വിധത്തിലുള്ള ഡാമേജും ഇല്ല. ഓക്കെ. പിന്നെ ഇൻഡോർ ഡോർ വരുമ്പോൾ ഇതുപോലെ തടി കൊണ്ടുള്ള ഫ്രെയിം ചെയ്തിട്ട് സ്റ്റെയിനൊക്കെ ചെയ്ത് പ്രൈവസി ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ ലുക്ക് വൈസിൽ ആ ഒരു രസമാണ്. പക്ഷേ ഔട്ട്ഡോറിൽ അത്ര സുഖമായ ഒരു കച്ചവടമാണ്.